കർണാടകയിലെ വിമത എം എൽ എമാരുടെ കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനം അല്പസമയത്തിനകം അറിയാം. നാളെയാണ് ബി ജെ പി സർക്കാർ വിശ്വാസ വോട്ട് തേടുന്നത്. ഇന്നും നാളെയും ബി ജെ പി നിയമസഭാ കക്ഷി യോഗവും ചേരും. അതേസമയം ബി ജെ പി വിശ്വാസ വോട്ട് ജയിച്ചു കഴിഞ്ഞാൽ മുംബൈയിൽ തുടരുന്ന വിമത എം എൽ എമാർ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ബംഗളൂരുവിലേക്ക് മടങ്ങിയെത്തിയേക്കുമെന്നും സൂചനയുണ്ട്. മെൽബിൻ മാത്യു വിശദാംശങ്ങൾ നൽകും. മെൽബിൻ, സ്പീക്കറുടെ തീരുമാനം എപ്പോഴത്തേക്കാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? ബെൻസിൽ, കൃത്യം 11:30 സ്പീക്കർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഈ അവശേഷിക്കുന്ന 14 വിമതരുടെ കാര്യത്തിലും ഒരു തീരുമാനം, ഒന്നുകിൽ അവരുടെ രാജി സ്വീകരിക്കുക അല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കിക്കൊണ്ടൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ 3 പേരെ, സ്വതന്ത്ര എം എൽ എ ആർ ശങ്കർ, കോൺഗ്രസ് വിമതരായ രമേശ് ജാർക്കിഹോളി, മഹേഷ് കുമ്മത്തൽ എന്നിവരാണ് സ്പീക്കർ അയോഗ്യരാക്കിയത്. മറ്റ് ഈ 14 വിമതരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കൂടുതൽ സമയം വേണമെന്നായിരുന്നു സ്പീക്കർ അന്ന് വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് വീണ്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയുന്നത്. ഈ ഒരു 3 പേരെ അയോഗ്യരാക്കിയ ശേഷം അതിവേഗമായിരുന്നു ബി ജെ പി സർക്കാർ രൂപീകരണത്തിലേക്ക് കടന്നതും യെദ്യൂരപ്പ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തതും. ഇതിന് പിന്നാലെ തിങ്കളാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് തേടും എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വീണ്ടും സ്പീക്കർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ എത്തുന്നത്. ഇവരെ അയോഗ്യരാക്കിയാലും ഇനി രാജി സ്വീകരിച്ചാലും രണ്ടും ബി ജെ പിക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയുള്ളൂ. ഇവരെ അയോഗ്യരാക്കി രാജി സ്വീകരിക്കുക ചെയ്തു കഴിഞ്ഞാൽ തന്നെ 106 പേരുടെ അംഗബലത്തോടുകൂടി ബി ജെ പിക്ക് കൃത്യമായി നാളത്തെ വിശ്വാസ വോട്ടെടുപ്പ് വിജയിക്കാൻ കഴിയും. അയോഗ്യരാക്കുകയാണെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക്, സുപ്രീംകോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് വിമതർ നീങ്ങിയേക്കുമെന്നാണ് സൂചന. ഇനി രാജി സ്വീകരിച്ചാൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ്, 15 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. അവിടെ ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള കരുനീക്കങ്ങൾ അടക്കം ബി ജെ പി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ രണ്ടായാലും, തീരുമാനം രണ്ടിലേക്ക് എത്തിയാലും ഇവർക്കൊരു ഗുണം ചെയ്യുന്നത്, അതായത് ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ പോകുന്നത്. ദളിന്റെ എം എൽ എ മാർക്കിടയിലും ജനതാദളിന്റെ എം എൽ എ മാർക്കിടയിലും ഇത്തരത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടോ? ഏത് പക്ഷത്ത് നിൽക്കണം, എങ്ങനെ ഈ വിശ്വാസ വോട്ടിനോട് പ്രതികരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ? ഇന്നലെ നടന്ന ജെ ഡി എസ് നിയമസഭാ കക്ഷിയോഗത്തിലാണ് ഇത്തരത്തിലൊരു ആശയം ഉയർന്നത്. ഭൂരിപക്ഷവും പ്രതിപക്ഷത്തിരിക്കണം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ കുറച്ച് എം എൽ എമാരാണ് നേതൃത്വത്തിന് മുമ്പിൽ ബി ജെ പി, അതായത് സഖ്യത്തിനോ മറ്റൊന്നിനുമില്ല, പുറമേ നിന്ന് സഭയിൽ ബി ജെ പി പിന്തുണയ്ക്കണം എന്ന ഒരു ആശയം നേതാക്കൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇതിനോട് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ദൾ ഇതിന് പിന്നാലെ ചില പ്രതികരണങ്ങൾ എത്തിയപ്പോൾ ചില ചോദ്യങ്ങളോട് പ്രതികരിച്ച് ഇത്തരത്തിൽ ആശയങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ദൾ വ്യക്തമാക്കുന്നത്. പക്ഷേ നിയമസഭാ കക്ഷിയോഗത്തിൽ ഇത്തരത്തിൽ ചർച്ച നടന്നുവെന്ന് ദൾ എം എൽ എമാർ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു കുറഞ്ഞ പക്ഷം എം എൽ എമാർ മാത്രമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക്, അതായത് ബി ജെ പി പുറത്തു നിന്ന് പിന്തുണയ്ക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഈ ഒരു ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പക്ഷേ അന്തിമ തീരുമാനം നേതൃത്വത്തിന്റേതായിരിക്കും. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഇത്തരത്തിലൊരു ഇതിലേക്ക് ദൾ നീങ്ങിയേക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ 2006 സമാനമായ സാഹചര്യം, അതായത് 2004 കോൺഗ്രസ് ദൾ സഖ്യ സർക്കാർ രൂപീകരിക്കുന്നു, 2006 കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിച്ച് ദൾ ബി ജെ പിക്കൊപ്പം ചേർന്നിരുന്നു. അത്തരം ഒരു സാഹചര്യത്തിലേക്കും ഇത് എത്തിക്കൂടാ എന്ന് പറയാൻ ഇപ്പോൾ കഴിയില്ല. കാരണം ജെ ഡി എസിന്റെ ഒരു പശ്ചാത്തലം അനുസരിച്ച്, നേരത്തെ ചെയ്തിട്ടുള്ള രീതികൾ അനുസരിച്ച്, ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാവുന്ന ഒരു രീതി ദൾ നേരത്തെ തന്നെ പിന്തുടർന്നു പോരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടായിക്കൂടുന്നും പറയാനാവില്ല. മെൽബിൻ മാത്യു ആണ് വിവരങ്ങൾ നൽകിയത്.